Of video again, it and Amalipo, they even just number a plan on the change in the number of Colatana, near a Pogam border than our Tirandar Tegana, Columnaja, Namali Katilmeka, the Shetram, Column, Avadanur Padinali, kilometer Porilana, Namali Column, Kadana, number near a Pogam border than Lexadim, Namalini Pom border than the Allah the Kalari, Amanda Kaka, I don't know. But now I'm going to pump on it. I'm going to turn the Lakshimaki pump on a one day trip in the Ridika Namala. Number one dealer, I'm going to take a pool. I'm going to Django long drive in a windy Kaigal Tarichun. Long one day. Oh, Carl, long word to tell the Nala. I do அப்போ பிரதேஜ் எடுத்து வரையின்ட காரிய இல்லல்லோ கூட எல்லாரும் கட்டக்கி சப்போர்ட் ചെയ്തോളൂ நம்ம சேனல் இதுவரை காணன ஆதியாயிட்டு காணனவர் சப்ஸ்கிரைப் ചെയ്തിട്ടില്ലെങ്കിൽ பெட்டன் சப்ஸ்கிரைப் ஏக பெல் ஐகானை எனேபிள் ஏக வீடியோ காணனவர் லைக் ചെയ്യാനും ஷேர் ചെയ്യാനും கமெண்ட் ചെയ്യാനും மறக்கരുത് நமக்கு அப்ப வீடியோலட்டு போவோம் அப்போ நீண்டகர ஹார்பர்லக்குள்ள வழியான நம்ம இப்ப காணுது நம்ம இப்ப கேறാൻ போகுது நீண்டகர பாலத்திலேக்கான நீண்டகர എന്ന് പറയുമ്പോൾ അറിയായിരിക്കുമല്ലോ അല്ലേ കൊല്ലത്തെ நீண்டகர அதாவது கடலும் காயலும் கூட ஒருമിക്കുന്ന ആ ഒരു ദൃശ്യം നമുക്ക് ഇവിടെന്ന് കാണാൻ പറ്റും ആ நீண்டகர பாலத்திலேக்கான നമ്മൾ കേറുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാട്ടിൽമേക്കാദിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 14 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയാലാണ് കൊല്ലത്തെത്തുക അപ്പോൾ അതിനു ശേഷം നമ്മൾ തന്നെ പ്ലാൻഡ് അല്ലാതെ തീരെ പ്ലാനിങ് ഒന്നുമില്ലാതെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് തിരുവനന്തപുരം വരെ ഒന്ന് വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാം എന്നുള്ളത് അപ്പം ജസ്റ്റ് ഒരു വൺ ഡേ കറക്കം വൺ ഡേ പോയാലൊന്നും കണ്ടു തീരില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നാലും പറ്റണ പോലെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം ബാവയ്ക്കും യാത്ര ഇഷ്ടമാണ് അപ്പോൾ ദേ ഇവിടെ ഒരു ടോൾ പ്ലാസ ഒക്കെ ഉണ്ട് ഇവിടുന്ന് ടോൾ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം മുമ്പോട്ട് ഒരുപാട് റോഡ് വഴികളൊക്കെ നമുക്ക് താണ്ടാനുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല ഒരുപാട് റോഡുകൾ തന്നെ കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം തെറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഒക്കെ കാണിച്ചു തരാം വാവ നല്ല ചില്ലായിട്ട് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം അവളും യാത്രയുടെ ആ ഒരു സന്തോഷത്തിലാണ് കാലൊക്കെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പോണത് മ്യൂസിയത്തേക്കാണ് മ്യൂസിയത്തിൽ കയറി കുറേ എന്താ മൃഗങ്ങളെയൊക്കെ കാണിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് മ്യൂസിയത്തും സൂവിലും ഒക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഒരുപാട് നാളായി ഈ ഒരു വഴിക്കൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു വാവ ഉണ്ടായതിന് ശേഷം നമ്മൾ ഹൈ റേഞ്ചും ആലപ്പുഴയൊക്കെയാണ് കൂടുതൽ പോയിട്ടുള്ളത് അത് അല്ലാതെ ഒരു സ്ഥലം ഇതാദ്യമാണ് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഹൈ റേഞ്ചും അലപ്പി അല്ലാതെ ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം തന്നെയാണ് അപ്പം കോവിഡിൻ്റെ ടൈമിലായിരുന്നു മാരേജ് ഒക്കെ അപ്പോൾ നമുക്ക് ഹണിമൂൺ ഒന്നും പറ്റിയില്ല ഇപ്പോൾ വാവയും കൊണ്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഫുള്ള്
നച്ചുമ്മയുടെ ഫേസ് കണ്ടാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അവൾ എന്തുമാത്രം ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ ഇവിടുന്ന് എന്താണ് അകത്തേക്ക് പോകാൻ വേണ്ടി നടക്കുകയാണ്. കാർ പാർക്കിങ്ങിന് അവിടുന്ന് ശക്കലം ഫ്രണ്ടിലേക്ക് നടക്കണം. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ സൂവിലാണ് കയറുന്നത്. അതൊരു ആർട്ട് മ്യൂസിയം ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടത്. ഇനി ആദ്യം സൂവിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടുത്തേക്ക് ഒരു പാസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കണം. കുട്ടികൾക്ക് ഇവിടെ പാസ് ഇല്ല. അതായത് നമ്മുടെ നവമി വാവയുടെയൊക്കെ ആ ഒരു ഏജിലുള്ള ആളുകൾ കുട്ടികൾക്ക് പാസ്സില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ സൂവിൻ്റെ കവാടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ പാസ് കാണിച്ചതിന് ശേഷം അകത്തേക്ക് പോകാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള നടപ്പുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അവരുടെ വാഹനത്തിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മഞ്ചാടി മരമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സ്വീകരിക്കുന്നത് ആദ്യം സ്വീകരിക്കുന്നത് തന്നെ കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ്. അവരെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സൂവിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്തത് പക്ഷി വിഭാഗത്തിൽപ്പെട്ട എന്താണ് ജീവികളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് മൂങ്ങയാണ്. ഇതിൻ്റെ തെക്കെ വിവിധ തരത്തിലുള്ള മൂങ്ങകളുടെ കളക്ഷൻസാണ് ഈ മുമ്പോട്ട് ഉള്ളത്. അതിനുശേഷം നമ്മൾ കഴുകനെ കണ്ടു. കഴുകൻ അങ്ങോട്ട് പറന്നു പോകുന്നുണ്ടോ? ഇത് കഴുകനാണ്, ഗ്രില്ലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൂന്ന് നാല് കഴുകനുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. തലമൊക്കെ നോക്കുകയാണെങ്കിൽ
ചില കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഇതിപ്പം പാമ്പ് ഇനങ്ങളാണ്. വ്യത്യസ്തമായ ഒരുപാട് പാമ്പ് ഇനങ്ങൾ ഈ ഒരു ഇതിനകത്തുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ അതൊരു ഗുഹം പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കയറാൻ പോയ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു എന്താണ് വ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കണ്ടില്ല, ഒരു പാമ്പ് പടം പൊളിച്ചിട്ടിട്ട് കിടക്കുന്ന കണ്ടില്ല. ഇതെല്ലാം രണ്ടെണ്ണം കിടക്കുന്ന പാമ്പ് പടം പൊളിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മളിവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി കണ്ടിട്ട് നമ്മളൊരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. നടന്നു അടുത്ത് നമ്മുടെ 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തതിന് മാത്രം സൂവിൻ്റെ അകത്ത് കാണാനുണ്ടെങ്കിലും പാർക്കിംഗ് ഫീ നമ്മളെ വഹിക്കുന്നതാണ്. 150 രൂപയാണ് അത് പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത്. അത് ശകല നേരം ഇട്ടാലും ഒത്തിരി നേരം വണ്ടി ഇവിടിട്ടാലും ആ ഒരു പാർക്കിംഗ് ഫീ തന്നെയാണ്. അത് ഭയങ്കര കഠിനമാണ്. പുറത്ത് നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല. അപ്പം തന്നെ പോലീസ് പെറ്റിയടിച്ച് വിടുന്നുണ്ട്. അപ്പം നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുറത്തായതുകൊണ്ട് ഇത്ര മര്യാദയ്ക്ക് പതിയൊക്കെ പറയുന്നത് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിച്ച് പതിയെ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.